നമസ്കാരം സ്പീഡ് ന്യൂസ്. കരട് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക കോർപ്പറേഷൻ കൌൺസിൽ യോഗം. ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുള്ള ബഹളത്തിൽ കലാശിച്ചു. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷവും കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട ഭരണപക്ഷവും കൌൺസിൽ ഹാളിൽ മുദ്രാവാക്യം മുഴക്കി. കുന്നംകുളം പാറയമ്പാടത്ത് പെട്രോൾ പമ്പിൽ കവർച്ച. രണ്ട് ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘം പെട്രോൾ പമ്പിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ കവർന്നു. ചാവക്കാട് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ മേഖലയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. ചാവക്കാട് കോടതിപ്പടി. ചാവക്കാട് ടൗൺ, ബീച്ച് എന്നിവിടങ്ങളിലെ 8 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. വേലൂർ കുറുമാലിയിൽ അനധികൃതമായ മണ്ണെടുപ്പ്. നിയമവിരുദ്ധമായി മണ്ണെടുത്തിരുന്ന 1 GCB രണ്ട് ടിപ്പർ ലോറികളും പോലീസ് പിടിച്ചെടുത്തു. നവംബർ 2 മുതൽ 9 വരെ ഗുരുവായൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് ഗുരുവായൂരിൽ നിന്ന് സർവീസ് നടത്തില്ല. ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും എഗ്മൂർ വരെ പോവുകയും തിരിച്ചുള്ള യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും. തൃപ്രയർ സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് പേർക്ക് പരിക്കേറ്റു. നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപം ആളൂർ പറമ്പിൽ വീട്ടിൽ ആകാശ്, പൂലാക്കൽ പറമ്പിൽ വീട്ടിൽ അഭിലാഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്നേഹ റെസിഡൻസിയിൽ താമസിക്കുന്ന കാരേക്കാട്ട 74 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ചാലക്കുടി വിയാർപുരം അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് സാധ്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണമായതെന്ന് വാർഡ് കൌൺസിലർ ഷിബു വാലപ്പൻ. ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂത്തകുന്നം ബീച്ചിൽ സംഘടിപ്പിച്ച ബാലവേദി കലോത്സവം മുൻമന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ കുരുതി കൊടുത്ത് സമ്പന്നനാകാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ചിലർ മാറിയെന്ന് VS സുനിൽകുമാർ. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാതല അംഗത്വ പ്രചാരണ ബോധവൽക്കരണ സമ്മേളനം നടന്നു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും സംയുക്ത നേതൃയോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണ സമ്മേളനം നടത്തി. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മുക്കുടി തൃപ്പൂത്തിരി നിവേദ്യത്തിനുള്ള വിഭവങ്ങൾ തണ്ടികയായി ചാലക്കുടി പോട്ടയിൽ നിന്നും കൊണ്ടുപോയി. ആചാരപ്രകാരം വാളും പരിചയമായി ഭടന്മാരും നിറത്തോക്കെന്തിയ പോലീസുകാരും അകമ്പടി സേവിച്ചു. ഇന്ദിരാഗാന്ധിയുടെ 38th ചരമ വാർഷിക ദിനത്തിൽ എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ശിവൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണ യോഗം നടത്തി. KJ ജോജു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഇന്ദിരാ പ്രിയദർശിനി രക്തസാക്ഷിത്വ ദിനാചരണം പടിഞ്ഞാറെക്കോട്ടയിൽ ലീഡർ സ്ക്വയറിൽ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. പാർല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കരിമത്ര 46th ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി KAജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെ വിശുദ്ധ യൂദാത്തദേവോസ് ലിഹായുടെ ഊട്ടുതിരുന്നാൾ ഭക്തി നിർഭരമായി. ആഘോഷമായ തിരുനാൾ ദേവി ബലിക്ക് അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പടിഞ്ഞാറ് വെള്ളാനിക്കര ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായി. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹ ഘോഷയാത്ര നടന്നു. കുരിക്കുഴി ഇഴ സാംസ്കാരിക വേദിയും പ്രൊഫസർ PV അപ്പു മാസ്റ്റർ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥ് ക്ലാസ് നയിച്ചു.
നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയും മറ്റത്തൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് കുടുംബശ്രീയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നിറമാലാഘോഷം വർണ്ണാഭമായി. കോട്ടപ്പുറം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കേളി, നെല്ലുവായ് ശശിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ പോസ്റ്ററുകളും നോട്ടീസുകളുമായി കോടാലി സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തി. നോട്ടീസ് പ്രചാരണത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക ടി എം ശകുന്തള നിർവഹിച്ചു. വളാനി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടന്ന ശാസ്താംപാട്ട് അവതരണം ഭക്തിസാന്ദ്രമായി. മച്ചാട് തങ്കരാജും സംഘവുമാണ് വഴിപാടായി ശാസ്താംപാട്ട് അവതരിപ്പിച്ചത്. പുന്നിയൂർക്കുളം പരൂർ പടവിലേക്കുള്ള നെൽവിത്ത് വിതരണ ഉദ്ഘാടനം പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിസാർ അധ്യക്ഷനായിരുന്നു. സ്വയം തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്നവർക്ക് കൃത്യമായി വായ്പ നൽകുന്ന ഒരു ബാങ്കും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യമെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു. ടൂൾസ് റെന്റൽ അസോസിയേഷൻ നാട്ടിക നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ. മലയാളം ഒമാൻ ചാപ്റ്ററിന്റെ ഈ വർഷത്തെ നാട്ടുനന്മ കഥാ പുരസ്കാർ വിജയിയായി എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിനെ തെരഞ്ഞെടുത്തു. ഡിസംബറിൽ തൃശൂരിൽ പുരസ്കാരം സമ്മാനിക്കും. പോക്സോ കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അതിജീവിതയുടെ കുടുംബം. അവണിശ്ശേരി ചീരക്കുഴി സ്വദേശിയായ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കന് 27 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പോർക്കുളം വേലൂർ വീട്ടിൽ സുധീരനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. തൃശൂർ മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകന്റെ കാല് തല്ലിയൊടിക്കുമെന്ന ഭീഷണിയുമായി SFI പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി ദിലീപിനെയാണ് ഭീഷണിപ്പെടുത്തിയത്. യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 125,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുതുശ്ശേരി പാമ്പുകങ്ങൾ വീട്ടിൽ അജിതിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ശിക്ഷിച്ചത്. എൻ കെ പ്രേമചന്ദ്രൻ എം പിയെ തൃശൂർ പൂരപ്രേമി സംഘം ആദരിച്ചു. ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചതിനായിരുന്നു ആദരം. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാ അനുസ്മരണ സദസ്സും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യ കിസാൻ സഭ ചേലക്കര ഏരിയ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും MLA എ സി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലപ്പിള്ളി താലൂക്ക് NSS യൂണിയൻ 108th പതാക ദിനാചരണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് പതാക ഉയർത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ഏകീകരിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. KECB KSRTC വാട്ടർ അതോറിറ്റി ഒഴികെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായമാണ് ഏകീകരിച്ചത്. മുക്കാട്ടുകര NSS കരയോഗം പതാക ദിനം ആചരിച്ചു. സെക്രട്ടറി മാധവൻ നായർ കണക്കിപ്പറമ്പിൽ പതാക ഉയർത്തി. UAE ഗുരുവായൂർ NRI ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം ആർ ജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി ഉപജില്ല സ്കൂൾ കായികമേള നവംബർ 2 മുതൽ 4 വരെ കാർമൽ സ്റ്റേഡിയത്തിൽ നടക്കും. 85 വിദ്യാലയങ്ങളിൽ നിന്നായി 2,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 1st പി ബാബു മെമ്മോറിയൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. മലപ്പുറം ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ചാമ്പ്യന്മാരായി. ഗുരുവായൂർ ജനസേവാ ഫോറം ഓഫീസ് ഉദ്ഘാടനവും ജനപക്ഷ ജനകീയ സദസ്സും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് എം പി പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. 2022 ഐസർ പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 158th റാങ്ക് കരസ്ഥമാക്കിയ രണ്ടുകൈ സ്വദേശിനി MD ആൽഗയെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് വീട്ടിലെത്തി അനുമോദിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സബ്സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അനിൽ തോപ്പിൽ, എ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.